السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وَمِن سَيِّئَاتِ أَعْمَالِنَا مَن يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَن يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَكَفَى بِاللَّهِ شَهِيدًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين رب اشرح لي صدري ويسر لي أمري

സാമൂഹിക മാധ്യമങ്ങൾ വഴി ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രപഞ്ചസക്താവായ അള്ളാഹു സുബ്ഹാന കുവത്ത് ആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ ഇഷ്ടമുള്ളവരായി ജീവിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഷിർക്കിൻ്റെ സൂക്ഷ്മ സഞ്ചാരത്തെ ഭയപ്പെടുക എന്ന വിഷയത്തിൽ സംസാരിക്കാനാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബാന കുവത്ത് ആല മരണം വരെ മുബഹിദുകളായി ജീവിക്കാനും തൗഹീദോടുകൂടി തന്നെ ഈ ലോകത്തുനിന്ന് വിട പറയാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ സഹോദരങ്ങളെ ഒരായുഷ്കാലം കൊണ്ട് നാം നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം നശിപ്പിച്ചു കളയുന്ന നമ്മുടെ അധ്വാനങ്ങളെയെല്ലാം പാഴാക്കിക്കളയുന്ന ഒരു വലിയ അപകടം ഒരാപത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടാൽ ആ അപകടം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും ഒക്കെ നമ്മൾ കാണിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ദൗർഭാഗ്യകരം എന്ന് നമുക്ക് പറയാം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ ഈ സമുദായത്തിന് നൽകിയ ഏറ്റവും ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ കാര്യത്തിൽ നമ്മുടെ സമുദായത്തിലെ പല ആളുകളും ഒരു ജാഗ്രതയും കാണിക്കുന്നില്ല എന്നതാണ് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം അള്ളാഹുവിൽ പങ്കുചേർക്കുക അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുക ശുർക്ക് ചെയ്യുക എന്ന മഹാവിപത്ത് അതീ സമുദായത്തിലേക്ക് കടന്നുവരുമെന്നും അത് നിങ്ങളുടെ കർമ്മങ്ങളെ നിഷലമാക്കിക്കളയുന്ന മഹാവിപത്താണെന്നും പരലോോകത്ത് നിങ്ങൾക്ക് വമ്പിച്ച പരാജയത്തിന് കാരണമാകുന്ന ഗുരുതരമായ അപകടമാണെന്നും നിങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാക്കുകയും നരകം നിർബന്ധമാക്കുകയും ചെയ്യുന്ന മഹാപാപമാണെന്നും റസൂൽ അല്ലാഹി അലൈഹി വസ്ല്ലമാ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷിർക്കെന്ന ആ മഹാവിപത്തിനെ ജാഗ്രതയോടുകൂടി കാണണം എന്ന് അള്ളാഹു സുബഹാന കുവത്ത് അലയും അള്ളാഹുബൻ്റെ റസൂലും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഹദീസുകളിൽ കാണാം ിൻമ്മീ ബിൽ മുഷീൻ അബ്ബുദുസാൻ എൻ്റെ സമുദായത്തിലെ കുറേ ആളുകൾ അവർ മുഷരിക്കീങ്ങളുമായി ചേരുന്നതുവരെ ഷെർക്കിൽ ചെന്നെത്തുന്നതുവരെ മാത്രമല്ല വിഗ്രഹങ്ങളെ ബിംബങ്ങളെ ആരാധിക്കുന്നതുവരെ കയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് അള്ളാഹുബിൻ്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു പ്രിയപ്പെട്ടവരെ ഈ റസൂലിൻ്റെ ഈ മുന്നറിയിപ്പ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവചനം അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് സത്യമായി പുലരുന്ന കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ എമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന കലിമ ആളുകൾ അത് ദിഖറുകളായി ദിവസവും ധാരാളം തവണ ആളുകൾ ആ ആളുകൾ തന്നെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഷുർക്കിൻ്റെ ഭക്താക്കളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൗഹീദിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന അപകടം നിറഞ്ഞ വിശ്വാസങ്ങളുമായി പല ആളുകളും നമ്മുടെ സമുദായത്തിൽ ജീവിക്കുന്നുണ്ട് നോക്കൂ ഇന്ന് വളരെ വലിയ ചർച്ചകൾ നടക്കുകയാണ് എന്താണ് ചർച്ചാ വിഷയം ആരാണ് മുതൽ ആലം എന്നാണ് സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ആരാണ് എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ലാ ഇലാഹ എന്ന് പ്രഖ്യാപിക്കുന്ന എന്നുച്ചരിക്കുന്ന വിശ്വാസികൾക്കിടയിൽ മുസ്ലിം സമുദായത്തിനിടക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ചർച്ചകൾ നടക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സെട്ടിക്കുന്നവനും പരിപാലിക്കുന്നവനും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും അള്ളാഹ്സുബാനഹുഅാല മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു വിശ്വാസിക്കെങ്ങനെയാണ് തർക്കമുണ്ടാവുക ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്താവ് ആരാണ് എന്ന വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാവുക അതല്ലാ ഹുസ്ബഹാൻഹുവല മാത്രമാണ് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മടിയുണ്ടാവുക എന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിലെ ചില തലപ്പാവുദാരികൾ നമ്മുടെ സമൂഹത്തിൽ പണ്ഡിത വേഷം ധരിച്ച ചില പുരോഹിതന്മാർ അവർ വാദിക്കുന്നു അവർ പറയുന്നു ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജനിച്ച് ബുദ്ധിവൈകല്യത്തോടുകൂടി ഒരു മനുഷ്യനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചില ആളുകൾ വലിയ ശബ്ദത്തിൽ പ്രസംഗിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇല്ല കണ്ണിമ വെട്ടാതെ അയാൾ ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അയാളൊന്ന് കണ്ണടച്ചാൽ ഈ പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടും തകരാറിലാകും എന്നുവരെ പ്രസംഗിക്കുകയും ആളുകളെ കൊണ്ട് അതിനെ തകിബീറ് വിളിപ്പിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ശത്രുക്കളായിരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ തൗഹീദിൻ്റെ സന്ദേശവുമായി മക്കയിൽ പ്രവാചകനായി നിയോഗിതനാകുമ്പോൾ പ്രവാചകന്റെ കഠിന ശത്രുക്കളായിരുന്ന മക്കയിലെ മുഷരിക്കിങ്ങളുടെ വിശ്വാസങ്ങളെക്കാൾ അപകടം വിശു അപകടം പിടിച്ച വിശ്വാസമാണ് ഇവര് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മക്കയിലെ മുഷരിക്കോട് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നതാരാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് ആരാണ് എന്നൊക്കെ മക്കയിലെ മുഷരിക്കങ്ങളോട് കാപാലയത്തിനകത്ത് മുന്നൂറിൽ പരം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ സ്ഥാപിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മക്കയിലെ കൊടിയ മുഷരിക്കകളോട് ആരാണി പ്രപഞ്ചത്തിന്റെ നിയന്താവ് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അള്ളാഹു എന്നായിരുന്നു എന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ സുഹത്ത് യൂനിസ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നബിയെ മക്കയിലെ മുഷരിക്കോട് ചോദിക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നത് അന്നം നൽകുന്നത് ആരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയുമൊക്കെ ഉടമപ്പെടുത്തി തരുന്നതാരാണ് നിർജ്ജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നവനാരാണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനാരാണ് എന്ന് നബിയെ മക്കയിലെ മുഷിരിക്കിങ്ങളോട് ചോദിച്ചു നോക്ക് അവരുടെ മറുപടി ലാത്തയാണ് എന്നല്ല അവരുടെ മറുപടി ഉസ്സയാണ് എന്നല്ല അവരുടെ മറുപടി മനാത്തയാണ് എന്നല്ല ഇബ്രാഹിം നബിയാണ് ഇസ്മായിൽ നബിയാണ് എന്നൊന്നുമല്ല അവരുടെ മറുപടി അല്ലാ പ്രവാചകരെ അവര് മറുപടി പറയും അള്ളാഹുവാണ് ഞങ്ങളെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും ഞങ്ങൾക്ക് അന്നം നൽകുന്നതും ഞങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഞങ്ങൾക്ക് കാഴ്ച തന്നതും കേൾവി തന്നതും ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ നൽകുന്നതുമൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ സിട്ടാവ് അള്ളാഹു സുബാനഹാലയാണ് എന്നവർ മറുപടി പറയും കുൽ എങ്കിൽ പ്രവാചകരെ അവരോടൊന്ന് ചോദിച്ചു നോക്ക് അഫല ഇതൊക്കെ അല്ലാഹുവാണെന്നിരിക്കെ മനുഷ്യരെ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് അള്ളാഹ് കുസുബാന കുവത്ത് ആല പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഒരുപാട് ആയത്തുകൾ റബൂബിയത്തിനെ മുഷിരിക്കുസുബാനീകരിക്കുന്ന അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ഇത്തരം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും നബി അവരോട് ചോദിക്ക എല്ലാറ്റിൻ്റെയും എല്ലാ വസ്തുക്കളുടെയും നിയന്ത്രണാധികാരം എല്ലാറ്റിൻ്റെയും ആധിപത്യം ആരുടെ കയ്യിലാണ് അവൻ അഭയം നൽകുന്നു അവനെതിരിൽ ഒരാളും അഭയം നൽകുകയില്ല അങ്ങനെയുള്ളവൻ ആരാണെന്ന് നബിയെ ചോദിക്ക് ഇൻകുലമോൻ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളൊന്നു പറഞ്ഞു തരൂ എന്ന് അവരോട് ചോദിച്ചാൽ നബിയെ അവര് മറുപടി പറയും എല്ലാറ്റിൻ്റെയും സർവാധിപത്യം എല്ലാറ്റിൻ്റെയും നിയന്ത്രണാധികാരം അള്ളാഹ് കുസുബാനക്കുവത്ത് ആലയുടെ കയ്യിലാണ് നിങ്ങൾ നോക്ക് മക്കയിലെ മക്ക പോലും വിശ്വാസം അതായിരുന്നു എന്ന് അള്ളാഹ് കുസുബാനക്കൂവത്ത് ആല പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ചില മഹാന്മാരുടെ അറുവാഹികളാണ് ആത്മാക്കളാണ് അവർക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള കഴിവുണ്ട് മരണപ്പെട്ടവർക്ക് ജീവൻ നൽകാൻ പോലും അവർക്ക് സാധിക്കും കുട്ടികളില്ലാത്ത ആളുകൾക്ക് സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾക്ക് സന്താനങ്ങൾ നൽകാൻ അവർക്ക് സാധിക്കും ഇനി ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ആ പിതാവിന് വേണ്ട എന്ന് തോന്നിയാൽ ആ പെൺകുട്ടിയെ മാറ്റി ആൺകുട്ടിയാക്കാൻ പോലും അവർക്ക് സാധിക്കും ഏതു മാരകമായ അസുഖങ്ങൾക്കും അവരുടെ അടുക്കൽ പരിഹാരമുണ്ട് അവർ ശമനം നൽകും എന്നിങ്ങനെ അള്ളാഹുസുബാനകുബത്ത് ആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുബൻ്റെ സിട്ടികൾക്ക് കഴിയും ഔലിയാക്കൾക്ക് കഴിയും മഹാന്മാർക്ക് കഴിയും എന്നൊക്കെ ആളുകൾ വിശ്വസിക്കുന്നു വിശ്വാസത്തിൽ ശിർക്ക് കടന്നു വരുന്നു വിശ്വാസത്തിൽ മാത്രമല്ല പ്രവർത്തന രംഗത്തും ഷെർക്കിന്റെ വക്താക്കളായി പോകുന്ന ആചാരങ്ങളുടെ കാര്യത്തിലും ഷിർക്കിന്റെ വക്താക്കളായി പോകുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കേണ്ട വിവാദത്തുകൾ ആരാധനയുടെ വിവിധ ഭാവങ്ങൾ അള്ളാഹുവല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങളെ നമ്മുടെ സമുദായത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു നോക്കൂ ഒരു മനുഷ്യൻ ചെയ്യുന്ന എബാദത്തുകളുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അഫുലായ ആരാധനാ കർമ്മം എന്ന് അള്ളാഹുവിന്റെ റസൂൽാഹു അലഹി വസല്ലമാ തങ്ങളെ വിശദീകരിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ് കുറിച്ചാണ് ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ധാരാളം വിശ്വാസികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ക്ഷമയവലംബിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം അള്ളാഹുസ്ബഹാന കുത്ത് ആലയിലുള്ള പ്രതീക്ഷയെ അവസാനിപ്പിച്ച് പ്രശ്നപരിഹാരങ്ങൾക്കു വേണ്ടി അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ജങ്ങളെ സമീപിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം ആളുകളെ കുറിച്ച് ഈമാൻ ഉറക്കാത്ത ആളുകൾ വിശ്വാസ സ്ഥിരതയില്ലാത്ത ആളുകൾ എന്നാണ് അള്ളാഹുസ്ബാൻ ഹുബത്ത് അല വിശുദ്ധ ഖുർആാനിൽ അത്തരം ആളുകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹജ്ജിലെ പതിനൊന്നാമത്തെ ആയിത്ത് പ്രിയപ്പെട്ട എന്റെ ശ്രോതാക്കളെ തൗഹീദിനെ സ്നേഹിക്കുന്ന അള്ളാഹുബന് മാത്രം ആരാധിക്കുന്ന അള്ളാഹുബന് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ മുവഹീദുകളെ സൂറത്തുൽ ഹജ്ജന്റെ പതിനൊന്നാമത്തെ ആയത്ത് നമ്മൾ പഠിക്കണം അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ചുറ്റും ജീവിക്കുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സമയത്ത് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ആ ആയത്തൊരു നൂറ് തവണ ഓതി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്താണ് സൂറത്തുൽ പതിനൊന്നാമത്തെ ആയത്ത് അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവരുടെ പ്രത്യേകത അവർ ഒരു വക്കത്തിരുന്ന് അള്ളാഹുവനെ ആരാധിക്കുന്ന ആളുകളാണ് ഒരു വക്കത്തിരുന്ന് അള്ളാഹുവനെ ആളുകൾ എന്താണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു അവരെ അങ്ങനെ വിശേഷിപ്പിച്ചത് അവരേത് സമയത്തും പടുകുഴിയിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള ആളുകളാണ് ഏത് സമയത്തും തൗഹീദിൽ നിന്ന് അവർ ഷുർഖിലേക്ക് വീണുപോകും എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഹൈറായ കാര്യങ്ങൾ ഉണ്ടായാൽ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ടാൽ അള്ളാഹുസ്ബാനയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിതം സുഖകരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തുമഅൻ അന്നബിഹി അവർ സമാധാനത്തോടെ ശാന്തിയോട് കൂടി ജീവിക്കും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവരങ്ങനെ മുന്നോട്ടു പോകും എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഒരു പരീക്ഷണം ിൽ കണ്ടാൽ അവർ തിരിഞ്ഞു നടക്കും തൗഹീദിൽ നിന്ന് അവരും നേരെ തിരിഞ്ഞു പോകും എന്നിട്ട് അള്ളാഹു അവരെ കുറിച്ച് പറയുന്നു അവരുടെ ദുനിയാവും ദുനിയവും നഷ്ടത്തിലാണ് ദുനിയാവും അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം എന്ന് അള്ളാഹു സുബെഹാൻ പഠിപ്പിക്കുന്നു തീർന്നില്ല അള്ളാഹു സുബാന അത്തരം ആളുകളുടെ ഒരു സ്വഭാവം കൂടി വിശദീകരിക്കുന്നു ആ ഭാഗം പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചാൽ നമ്മുടെ നാട്ടിലെ ചില ആളുകളെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ല അതങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് എന്താണ് അവർ ചെയ്യുക ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഒരു പരീക്ഷണം ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുബാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് തോന്നിയാൽ ചികിത്സകൾ നടത്തുന്നു ചികിത്സകൾക്ക് ഫലമുണ്ടാകുന്നില്ല എന്ന് തോന്നിയാൽ അള്ളാഹുസുബാൻ ആലിയുടെ പ്രതീക്ഷയെ അവസാനിപ്പിച്ച് അവർ ഷുർക്കിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ് എന്താണ് അവർ ചെയ്യുക അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്നു അത് വിദൂരമായ വഴികേട് തന്നെയാണ് എന്ന് അള്ളാഹുസ്ബാൻ ആല പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ആലോചിച്ചു നോക്ക് അങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ചില ആളുകളല്ല ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ജീവിതം ഇങ്ങനെ സുഖകരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരല്ലാഹുബനെ ആരാധിച്ചങ്ങനെ മുന്നോട്ട് പോകും എന്നാൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ മാരകമായ ഒരു രോഗം തന്ന അള്ളാഹുസുബഹാനഹുബത്ത് ആല പരീക്ഷിച്ചാൽ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ഞെരുക്കം തന്ന അള്ളാഹു സുബഹാനഹുബത്ത് ആലയുടെ പരീക്ഷണമുണ്ടായാൽ അല്ലെങ്കിൽ സന്താന സൗഭാഗ്യം ഇല്ലാതെയായാൽ ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്നതിനു പകരം ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനു പകരം അള്ളാഹുസ്ബാനോട് നിരന്തരം അള്ളാഹുവിൽ തവക്കുലാക്കി ദ ചെയ്യേണ്ടതിനു പകരം അള്ളാഹുവിലുള്ള പ്രതീക്ഷയെ അവസാനിപ്പിച്ച് അവർ മറ്റു പല കേന്ദ്രങ്ങളെയും സമീപിക്കും ജാറങ്ങളിലേക്ക് പോകും അതുപോലെ ചില സിദ്ധന്മാരുടെ അടുക്കലേക്ക് പോകും അവരുടെ അവരുടെ അടുക്കൽ ചെന്ന് പ്രശ്നപരിഹാരത്തിന് വേണ്ടി സമീപിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ അവരെ കുറിച്ച് അള്ളാഹു സുബാന അവരുടെ നഷ്ടത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും ഷെർക്കിന്റെ വക്താക്കളായി ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ നമ്മുടെ സമുദായത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് നമ്മൾ കുറെ കാലമായി അവർക്കിടയിൽ നമ്മൾ കുറെ കാലമായി അവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി അവരുടെ ഇത്തരം ശുർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി അവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മഹത്തായ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഈ തൗഹീദി കൂട്ടായ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ചില ആളുകൾ ഈ തൗഹീദി കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്ന ചില ആളുകൾ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഈ മഹത്തായ തൗഹീദി കൂട്ടായ്മയെയും അതിൻ്റെ ഒക്കെ അപഹസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളുകൾ അവർക്ക് പറ്റിയ ഒരപകടത്തെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ശുർക്കൻ വിശ്വാസങ്ങളിലേക്ക് വഴുതി വീഴാൻ വഴുതി വീഴുന്ന കാഴ്ച പ്രിയപ്പെട്ടവരെ അത്തരം ചില ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിത് വെറുതെ ഒരാരോപണം ഉന്നയിക്കുകയല്ല തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരോ ഒരു വ്യക്തിയുടെ പേര് ഒന്നും ഞാൻ പരാമർശിക്കുന്നില്ല എനിക്കുണ്ടായ ഒരനുഭവം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സാമൂഹിക മാധ്യമം വഴി ഫേസ്ബുക്ക് വഴി ഒരു സുഹൃത്തുമായി ഒരു സഹോദരനുമായി സംസാരിക്കാൻ അവസരം കിട്ടുകയുണ്ടായി ഫേസ്ബുക്ക് വഴി ഒരു സഹോദരനുമായി സംസാരിച്ചു നമ്മുടെ സമുദായത്തിന് നമ്മുടെ ഈ കൂട്ടായ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനുമായി സംസാരിച്ചു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ആ സഹോദരൻ്റെ വാദം ആ സഹോദരൻ സംസാരിക്കുന്ന സംസാരം എന്താണെന്നറിയുമോ നമ്മൾ ഇവിടെ നിന്ന് റസൂർലാഹിസ്ങ്ങളോട് ശ്രദ്ധിക്കണേ നമ്മൾ ഇവിടെ നിന്ന് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളോട് മദീന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലാഹി സാഹു അലിഹി വസ്ലമാങ്ങളോട് ലോകത്ത് കഴിയുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ ഇവിടുന്ന് അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ഇസ്തഫാർ നടത്തുമോ എന്ന് പറഞ്ഞാൽ അള്ളാഹുബിന്റെ റസൂലെ എനിക്ക് വേണ്ടി അങ് അള്ളാഹുവിനോടൊന്ന് ഇസ്തഫാർ നടത്തുമോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രവാചകരെ വലിയ പ്രയാസങ്ങളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് എനിക്ക് വേണ്ടി അള്ളാഹുസുബാൻ ആലിയോടൊന്നു പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഷുർക്കാവുകയില്ല അത് ശുർക്കാവുകയില്ല അത് തൗഹീദിന്റെ ഭാഗമാണ് അത് തവസുലാണ് എന്നൊരു സഹോദരൻ സംസാരിക്കുന്നു വാദിക്കുന്നു ഇത് കേട്ടപ്പോൾ ഞാൻ വളരെ കൂടി നസീഹത്തോടുകൂടി കൂടി അദ്ദേഹത്തോട് ചോദിച്ചു അല്ല സഹോദര നമ്മൾ ഇവിടുന്ന് അള്ളാഹുബിന്റെ റസൂലിനെ വിളിക്കുന്നു അദ്ദേഹം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് എന്തെന്നറിയോ അള്ളാഹുബിന്റെ റസൂലിനോട് നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുകയല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് അത് ശിർക്കാവുകയില്ല എന്ന് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നു ഞാൻ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു സഹോദര നമ്മൾ ഇവിടുന്ന് അള്ളാഹുബിന്റെ റസൂലേ എനിക്ക് വേണ്ടി അങ് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം ഒന്ന് നടത്തണം എന്ന് നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ അത് റസൂൾ ലാഹി സൊല്ലാഹു അലേഹി വസല്ലമ തങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാവുകയില്ലേ അള്ളാഹുസ്ബഹാനു മാത്രം കഴിയുന്ന ഒരു കാര്യം എവിടെ നിന്ന് ആര് എപ്പോൾ വിളിച്ചാലും അത് കേൾക്കാനും മനസ്സിലാക്കാനും അറിയാനും പ്രതികരിക്കാനുമുള്ള ഉള്ള കഴിവ് അള്ളാഹുവിന് മാത്രമല്ലേ എങ്ങനെയാണ് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം ഷിർക്കായില്ലേ അള്ളാഹുബിന്റെ അസ്മാകളിൽ അള്ളാഹുബിന്റെ സിഫാത്തുകളിൽ പങ്കു ചേർക്കലായില്ലേ എന്ന് സ്നേഹത്തോട് കൂടി അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയുമോ നിങ്ങൾക്ക് ഇതുവരെ തൗഹീദ് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ കെ എൻ എമ്മിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് കെ എൻ എമ്മിൽ പെട്ട പണ്ഡി പണ്ഡിതന്മാർക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല തപസ്സുല് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കിതാബുകൾ പോയി പഠിക്കൂ എന്നാണ് ആ സഹോദരൻ എന്നോട് സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അള്ളാഹു മാത്രം സാധിക്കുന്ന ഒരു കാര്യം അള്ളാഹുബിന്റെ റസൂഡിനെ സാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ഷെർക്കാണ് അല്ലാഹുവാണ് അസമീ എല്ലാം കേൾക്കുന്നവൻ ആര് എവിടെ വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവാൻ അൽ അലീം എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ് ആര് എപ്പോൾ എപ്പോഴെന്തു പറഞ്ഞാലും അതറിയാൻ സാധിക്കുക അള്ളാഹു സുബാന മാത്രമാണ് അത് പ്രവാചകന് സാധിക്കുമെന്ന് വാദിച്ചാൽ അല്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കഴിയുമെന്ന് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ ആ വിശ്വാസം തന്നെ അബദ്ധമാണ് ആ വിശ്വാസം അള്ളാഹുവിന്റെ അസ്മാകളിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പങ്കു ചേർക്കലാണ് മനസ്സിലാക്കാതെ അത്തരം വിശ്വാസങ്ങളിലേക്ക് തൗഹീദിൽ ജീവിച്ചിരുന്ന ആളുകൾ തന്നെ വഴുതി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അലൈഹി സംസാരിക്കുന്നില്ലാഹു വസ്ലങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു റസൂൽ പറഞ്ഞു ഒരു രാത്രിയിൽ ഒരു കുന്നിലൂടെ ഒരു പാറയിലൂടെ ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ നിലക്ക് അതിനേക്കാൾ സൂക്ഷ്മമായ നിലക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഉമ്മത്തിലേക്ക് ശെർക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന്

ഈ കടന്നു വരും എന്നിട്ട് പറഞ്ഞു ഞാൻ താങ്കൾക്കൊരു വാക്യം പഠിപ്പിച്ചു തരാം ഞാൻ താങ്കൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ അത് പ്രാവർത്തികമാക്കിയാൽ നിന്ന് ചെറുതും വലുതുമായതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തീരും എല്ലാത്തരം എല്ലുകളിൽ നിന്നും മുക്തമാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നിട്ട് റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹു അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് സിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു അറിയാതെ സംഭവിക്കുന്ന ഷിർക്കുകളിൽ അള്ളാഹുവേ ഞാൻ നിന്നോട് ഇഷ്ടാർ നടത്തുകയും ചെയ്യുന്നു എന്നർത്ഥമുള്ള പ്രാർത്ഥന റസൂർ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിരന്തരം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഷിർക്കിൻ്റെ കാര്യത്തിൽ വലിയ ജാഗ്രതയും സൂക്ഷ്മതയും കാണിക്കുന്ന വിശ്വാസികളായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിലോ നമ്മുടെ കർമ്മങ്ങളിലോ ഒരിക്കലും തന്നെ ഷെർക്കിന്റെ ഒരംശവും കടന്നു വരുന്നില്ല എന്ന ബോധ്യത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി എത്ര വലിയ അപകടത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും ശരി ഞാൻ ഷുർക്കിലേക്ക് പോവുകയില്ല എന്ന ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട് എവിടെയാണെങ്കിലും ഞാൻ അള്ളാഹുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിനുടമകളായി ജീവിക്കാൻ നമുക്ക് കഴിയണം തങ്ങൾ പറഞ്ഞു വന്നാലും കത്തിക്കരിയേണ്ടി വന്നാലും അള്ളാഹുബാൻ ആലയിൽ പങ്കു ചേർക്കരുത് ശിർക്ക് ചെയ്യരുത് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും എത്ര വലിയ അപകടം മുന്നിൽ കണ്ടാലും അള്ളാഹുസ്ബഹാനെ മാത്രം വിളിക്കുന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിൽ മാത്രം മാത്രം പ്രതീക്ഷയർപ്പിക്കുന്നോട്ട് പോകുന്ന വിശ്വാസികളായി തീരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ മരണപ്പെടാൻ നമുക്ക് സാധിച്ചാലാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്കെത്താൻ സാധിക്കുക അലൈഹി സാധിക്കുകൾ പറഞ്ഞ ആ വാക്ക് ആ ഹദീസ് നമുക്ക് മനഃപ്പാടമാണ് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിൽ അയാൾ അയാൾക്ക് ചെയ്തിട്ടില്ല ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല അങ്ങനെ മരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ പരിപൂർണ മുഹിദായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് അലൈഹി റസൂറുല്ലാഹിസ് നമുക്ക് ഉറപ്പ് നൽകുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന തൗഹീദിന്റെ കാര്യത്തിൽ കാര്യത്തിൽ അതീവ ജാഗ്രതയുള്ളവരായി ജീവിക്കുന്ന വിശ്വാസികളായി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാൻ ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ രക്ഷിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ തൗഹീദിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ് ബഹുമാനായ ഷരീഫ് മേലേതിൽ നമ്മോട് സംവദിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എനിക്ക് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽ അവർക്ക് തൗഹീദ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ സമുദായത്തിൽ ഇന്ന് കാണുന്ന ഒരു വലിയ അപകടം തൗഹീദ് മനസ്സിലാക്കാത്ത തൗഹീദ് കൃത്യമായി പഠിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നു എന്നത് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള കാര്യമാണ് തൗഹീദ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ തൗഹീദിൻ്റെ ഇനങ്ങളെ കൃത്യമായി വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തൗഹീദ് റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ തൗഹീദുൽസ്മ ഇവ സിഫാത്തുമൊക്കെ കൃത്യമായി നമ്മുടെ പുതിയ തലമുറ തലമുറകൾക്ക് പകർന്നുകൊടുത്ത് അവരെ ഈ തൗഹീദിൻ്റെ സൽസരണയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുസുബാന കുവത്ത് ആല തൗഹീദോടു കൂടി ജീവിക്കാനും തൗഹീദോടു കൂടി തന്നെ ഈ ലോകത്തു നിന്ന് വിടപറയാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാന കൂവത്ത് ആല നമ്മെ അനുഗ്രഹിക്കും മാറാവട്ടെ വലഹമദില്ലാ റബ്ബുൽ അലബീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്ക